നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ അടവ് നയരേഖയുടെ കരട് തയ്യാറാക്കുന്നതിനുള്ള ചർച്ച സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിൽ പുരോഗമിക്കുന്നു കേരളത്തിൽ നിന്ന് എ വിജയരാഘവൻ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഭൂഷ പാർട്ടികളുമായി സഹകരണം പാർട്ടിക്ക് ഗുണം ചെയ്തില്ലെന്ന പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രേഖയുടെ വാദത്തോട് വിജയരാഘവൻ അനുകൂലിച്ചു ഇന്ന് ഉച്ചവരെ മാത്രം ഇരുപത്തൊന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് പുതിയ അടവ് നയരേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് കേരളത്തിൽ നിന്ന് സംസാരിച്ച എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അവതരിപ്പിച്ച അടവുനയത്തിന് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ പാർട്ടിക്ക് ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങളുണ്ടെന്ന വിജയരാഘവൻ കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടി അടവുനയം പുനഃപരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രാമുഖ്യം നൽകണമെന്നും എ വിജയരാഘവൻ ആവശ്യപ്പെട്ടതായാണ് സൂചന പാർട്ടിയുടെ അടവുനയത്തിൽ ചില വീഴ്ചകൾ പറ്റിയെന്നും അവ തിരുത്തി മുന്നോട്ടു പോകണമെന്നായിരുന്നു ബംഗാളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം മൃദുൽദെയുടെ നിലപാട് ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചേക്കുമെന്നാണ് സൂചന ചർച്ച പൂർത്തിയാക്കിയ ശേഷം മാത്രമാകും കേന്ദ്ര കമ്മിറ്റി മറ്റ് അജണ്ടകളിലേക്ക് കടക്കുക റിപ്പോർട്ടർ ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ എൻ മാധവൻകുട്ടി ശ്രീ ബാബു ശ്രീ കെ എം ഷാജഹാൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ബാബു തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് അടവു നയം അത് പരിഷ്കരിക്കാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു അതിൻ്റെ കരട് തയ്യാറാക്കി ഇപ്പോൾ അടവു നയവുമായി ബന്ധപ്പെട്ട് അടവുനയം നടപ്പാക്കിയതാണോ നടപ്പാക്കിയതിൽ വന്ന തെറ്റാണോ അതോ അടവു നയം തന്നെ തെറ്റാണോ ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം സി പി ഐ എം കേന്ദ്ര നേതൃത്വത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്ത അഭിപ്രായം ഇത്ര ശക്തമായി ഉയരാൻ കാരണമെന്നാണ് താങ്കൾ കരുതുന്നത് ഇപ്പോൾ വരുന്ന ഈ കോൺഗ്രസ് ഉണ്ടല്ലോ ആ കോൺഗ്രസിൽ നടക്കാൻ പോകുന്ന ചർച്ച ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും നടക്കാൻ കഴിയാതെ പോയ ഒരുപക്ഷെ നടക്കാതെ പോയ ഒരു ഗൗരവതരമായ എന്താ കൂടിയ ഒരു ചർച്ചയാണ് കാരണം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ഈ നിലയ്ക്കുള്ള മൂന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങളുണ്ടല്ലോ മിസ്റ്റർ പ്രകാശ് ആ മൂന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പം ക്രമബദ്ധമായി തകർന്ന് തകർന്ന് മൂക്കടച്ച് വീഴുന്ന ഒരവസ്ഥ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിനും ഉണ്ട് അതുപോലെ തന്നെ ക്രമാനുഗതമായി രണ്ടായിരത്തി എട്ടിലെ ബോംബെ ഭീകരവാദ ആക്രമണവുമായി ബന്ധിപ്പിച്ച അനുകൂല ഘടകങ്ങൾ കോൺഗ്രസ് ഉപയോഗിച്ചു എന്നതൊഴിച്ചാൽ ക്രമബദ്ധമായി ഒരുപക്ഷെ ഇടതുപക്ഷത്തേക്കാൾ ശക്തമായി തകർന്നു പോയിരിക്കുന്നു കോൺഗ്രസ് നാൽപ്പത്തിനാല് സീറ്റിലേക്ക് മറ്റൊരു സവിശേഷത ക്രമബദ്ധമായി തന്നെ സംഘപരിവാരം അധികാരത്തിലേക്ക് ഉയരുകയും രണ്ടായിരത്തി പതിനാലായപ്പോൾ ഒറ്റയ്ക്കേ ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം സമാർജിക്കുകയും ചെയ്തു ഈ മൂന്ന് ഘടകങ്ങൾ ചേർത്ത് പരിശോധിക്കുമ്പോൾ വളരെ ഗൗരവതരമായ മാറ്റങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വിധേയമാകുന്നു എന്നത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ച് വർഷം ഉള്ള നടന്നിരുന്ന ഈ അടവുപരമായ നയസമീപനത്തിൽ അഴിച്ചുപണി വേണം മാറ്റം വേണം എന്ന ധീരമായൊരു നിലപാടിലേക്ക് സിപിഎം എത്തിച്ചേർന്നത് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷ പാർട്ടികൾക്കും എന്തിന് തോറ്റ് തുന്നം പാടിയ കോൺഗ്രസിന് പോലും അത്തരം ഒരു ആത്മപരിശോധനയ്ക്ക് ധൈര്യം കാട്ടിയിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷം അതിന്റെ കണക്കെവിടെ ഇരിക്കട്ടെ എങ്കിൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വളർന്നു വന്നിരിക്കുന്ന വർഗ അതിന്റെ സവിശേഷതകൾ സാമ്പത്തിക രംഗത്ത് വന്നിരുന്ന വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇടതു ഇടത് അല്ലെങ്കിൽ ഇടത്തരം വിഭാഗങ്ങളിൽ വന്നിരിക്കുന്ന പരിവർത്തനങ്ങൾ ഇതൊക്കെയാണല്ലോ പാർട്ടി രേഖയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് പക്ഷേ അതിനെ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിൽ പ്രക്ഷോഭജനകമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു എന്നുള്ള മുന്നണി വേണമായിരുന്നുവോ തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ള മുന്നണി വേണമോ ഇതായിരുന്നു തർക്കം അങ്ങനെ വരുമ്പം സത്യത്തിൽ മുന്നണികൾ രൂപം കൊള്ളുക എന്നത് വലിയ അളവോളം സാഹചര്യപരമായ പരമായ കാര്യമാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ സംഘപരിവാറിനെ മാറ്റി നിർത്താൻ അതിന് പിന്നെ പിന്തുണ കൊടുക്കാനൊക്കെ നിർബന്ധിതമാകുന്ന സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാറുണ്ട് തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വർഗസമര രൂപമായി നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മറ്റു കക്ഷികളെ അന്വേഷിക്കാൻ വേണ്ടി വരികയും ചെയ്യും പക്ഷേ സ്വതന്ത്രമായ നിലയിൽ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് കഴിഞ്ഞില്ല എന്നതാണ് പതിനാറ് ശതമാനം വോട്ട് ഒൻപതും പിന്നെ മൂന്നര ശതമാനം ഒക്കെ ആയി കുറയും അത്ര കണക്കിലേക്ക് വരികയാണെങ്കിൽ ശ്രീ പരിപാടി സി പി ഐ എമ്മിനുണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നതാണ് ആ പാർട്ടി പരിപാടി അതിലേക്ക് പാർലമെൻ്ററി മാർഗ്ഗങ്ങളും പാർലമെൻറ്റേതര മാർഗങ്ങളും കൂട്ടിയിണക്കി മുന്നോട്ട് പോകുക എന്ന ആ പാർട്ടി പരിപാടിക്ക് ബലം നൽകുന്ന രീതിയിലായിരിക്കണമല്ലോ ഒരു അടവു നയം പാർട്ടി രൂപപ്പെടുത്തുക ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെയാണ് അങ്ങനെ രൂപപ്പെടുത്തപ്പെട്ട ഒരു അടവു നയം അത് പ്രധാനമായും കോൺഗ്രസ്സിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ ഏകാഭരണം അത് തകർക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട അടവു നയം അത് കേരളത്തിലും ബംഗാളിലും ഒരു പരിധിവരെ കേന്ദ്രത്തിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ വിജയവും ചിലപ്പോഴെല്ലാം പരാജയവും ഏറ്റുവാങ്ങിയ ഒന്നാണ് പക്ഷേ ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി സി പി എമ്മിൻ്റെ നിലപാടനുസരിച്ചാണെങ്കിൽ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം അത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ എ വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിനെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ടുള്ള പഴയ അടവു നയം അത് അങ്ങനെ തന്നെ പിന്തുടരുക അത് ഗുണകരമാണോ അങ്ങനെ കഴിയുകയില്ല അത്തരം ഓപ്ഷൻ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സംഘപരിവാരം സ്വതന്ത്രമായ രീതിയിൽ ഒരു സമാന്തര ഭരണത്തിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ ശക്തികളുമായി കൈകോർത്ത് പിടിക്കുക എന്നത് ചരിത്രത്തിന്റെ അനിവാര്യതയാണ് ഒരു പാർട്ടിയുടെ ആഗ്രഹമോ ആഗ്രഹമോ ഇല്ലായ്മയോ ഒന്നുമല്ല അത് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അത് രണ്ടായിരത്തി നാലിൽ നാം കണ്ടതുമാണ് പക്ഷെ ഇവിടെ പ്രശ്നം അപ്രകാരം ചെയ്യുമ്പോൾ തന്നെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ അറുപത്തിയൊന്ന് സീറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതൊരു സമ്മർദ്ദാന്തരമായി രൂപപ്പെടുത്തി ഇന്ത്യയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വളരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ലല്ലോ സ്വതന്ത്രമായ രീതി ശൈലി പ്രക്ഷോഭ മാർഗങ്ങൾ ഇവയൊക്കെ വളർത്തിയെടുക്കാൻ കഴിയാതെ പോയത് ഒരുപക്ഷെ ഭൂഷ്വാ ചങ്ങാത്തത്തിന്റെ ഭാഗമായാണെങ്കിൽ അത് പരിശോധിക്കപ്പെടണം അത് പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഈ പാർട്ടി കോൺഗ്രസിൽ സി പി എം മുൻകൈ എടുത്തിരിക്കുന്നു എന്നതാണ് അത് സ്ഥാപനീയമായ ഒരു കാര്യം വ്യക്തമാണ് ശ്രീ എൻ മാധവൻകുട്ടി ഇതിലിപ്പോൾ ഒന്നാം യു പി എ സർക്കാരിനുള്ള പിന്തുണ സി പി ഐ എമ്മും ഇടതുപക്ഷവും പിന്തുണ പിൻവലിച്ചത് ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമ്രാജ്യത്വവുമായി അതിൻ്റെ നയങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ അതിനോട് വിയോജിക്കേണ്ടി വരും അതിനെ എതിർക്കേണ്ടി വരും അതിൻ്റെ പേരിൽ ആ പിന്തുണ പിൻവലിച്ചു പക്ഷേ ഇപ്പോൾ ആ പിന്തുണ പിൻവലിച്ച നടപടി അതിനുശേഷം മമതാ ബാനർജിയുടെ പാർട്ടിയും കോൺഗ്രസ്സുമായി ചേർന്നുണ്ടാക്കിയ ആ താൽക്കാലിക സഖ്യം ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന് ഭരണം നഷ്ടമായത് കേരളത്തിലാകട്ടെ ഇപ്പോഴും കോൺഗ്രസും സി പി ഐ എമ്മും നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതിനെയെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അടവു നയത്തിൽ വരുത്തേണ്ട മാറ്റം അപ്പോൾ അത് അടവു നയത്തിൽ സംഭവിച്ച വീഴ്ചയാണ് ഇതിനെല്ലാം കാരണമെന്ന പ്രകാശ് കാരാട്ട് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ വീക്ഷണം അങ്ങനെയല്ല മറ്റ് കാര്യങ്ങൾ കൂടി കഴിഞ്ഞ പത്ത് വർഷത്ത് ഇത് നടപ്പാക്കിയ രീതി കൂടി പരിഗണിക്കണം എന്ന നിലപാട് ഇത് തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ ആ ഏറ്റുമുട്ടലിൽ രാഷ്ട്രീയം വസ്തുതാപരമായി നേരിടാൻ പാർട്ടിക്ക് കഴിയുമോ പ്രകാശ് ഈ ഹനുമാൻ്റെ വാലുപോലെയുള്ള ഈ നീണ്ട ചോദ്യത്തിൽ എന്നിൽ നിന്ന് എന്ത് മറുപടിയാണ് ഏത് കാര്യത്തെപ്പറ്റിയുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറയാം ഞാൻ ഇപ്പം എനിക്ക് ഞാൻ കാണുന്ന ഒരു ഈ സാഹചര്യം ഈ പാർട്ടി കോൺഗ്രസ് ഞാൻ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമ്പത് വർഷത്തെ ചരിത്രത്തിൽ എഴുപത്തിയൊന്നിലെ അടിയന്തരാവസ്ഥയ്ക്ക് എഴുപത് എഴുപത് അല്ലെങ്കിൽ എഴുപത് കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കൂടിയ ജലന്ധർ കോൺഗ്രസിനും പിന്നീട് ആശയപരമായ സൈദ്ധാന്തിക വ്യക്തത ആഗോള സാഹചര്യത്തെക്കുറിച്ച് വ്യക്തത വരുത്തിയ മദിരാശി പാർട്ടി കോൺഗ്രസിനും ഒരുപക്ഷെ പാർട്ടിയുടെ പരിപാടികൾ തന്നെ സമകാല കാലോചിതമായി പരിഷ്കരിച്ച് തിരുവനന്തപുരത്ത് നടന്ന വിശേഷാൽ സമ്മേളനത്തിനു ശേഷം ഈ പാർട്ടിയുടെ ചരിത്രത്തിലും കേരളത്തിലെയും ഇന്ത്യയിലെയും ബഹുജന മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വെറും വാചകങ്ങൾ പറയുകയല്ല എളുപ്പത്തിന് വേണ്ടി ഒരു ചുരുക്കെഴുത്തിൽ പറയുന്നതാണ് അത്തരത്തിലുള്ള ശക്തികളെല്ലാം ഒരുപോലെ കണ്ണുനട്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവമാണ് പാർട്ടിയുടെ പാർട്ടി ഈ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഒരിക്കലും ഇല്ലാത്ത വണ്ണം ഞാൻ ഇന്ന് ഇറങ്ങി ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടത് സുധീരൻ പാർട്ടിയോടെന്തോ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കെ പി സി സി പ്രസിഡന്റ് എനിക്ക് അറിഞ്ഞുകൂടാ പ്രകാശ് ന്യൂസ് റൂമിലിരിക്കുന്ന കാരണം എന്താണ് ഡെവലപ്മെൻ്റ് എന്ന് അറിഞ്ഞുകൂടാ എന്തോ അദ്ദേഹം പാർട്ടിയെ ഉപദേശിക്കുന്നു നിങ്ങൾ ജനപക്ഷത്ത് നിൽക്കണം അടവ് നയത്തിനെ കുറിച്ചോ മറ്റുള്ള രീതിയിൽ ഇതിലെ ഭാഗ്യരാജൻ എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരളത്തിൽ പ്രവർത്തി അദ്ദേഹം എവിടെയോ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം ഇന്നലെ പാർട്ടിയെ സ്റ്റുഡിയോയിലിരുന്ന് വളരെ സുദീർഘമായി കാര്യങ്ങൾ ഉപദേശിക്കുന്നു പന്നി എം രവീന്ദ്രൻ ഇന്നും ഉപദേശിക്കുന്നു ഞാൻ മീഡിയ വണ്ടെന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഒരു ഇരിക്കുമ്പോൾ അതിലുള്ള മുസ്ലിം മൈനോറിറ്റീസിൻ്റെ പ്രതിനിധികളെന്നും സി പി എം വിരുദ്ധരെന്നും ഞാൻ വിജയിച്ചിരുന്ന ചെക്കുട്ടി തുടങ്ങിയ എൻ്റെ സഹപ്രവര്ത്തകരുടെ നിലപാടുകളിൽ വന്ന മാറ്റം അതിന് അതിനു മുൻപ് നിങ്ങളുടെ ഒരു ചാനലിരിക്കുമ്പോൾ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് ആർ എം പിയുടെ ഒരു ഒരു പരസ്യ മുഖമായ അപ്പുകുട്ടൻ പള്ളിക്കുന്ന് സി പി എമ്മില് ഉത്കണ്ഠാപൂര്വം പിന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു എൻ്റെ ഈ രാഷ്ട്രീയം വിദ്യാർത്ഥി എന്നുള്ള നിലക്കെൻ്റെ ചരിത്രത്തിൽ ഇത്ര ബഹുജന ശ്രദ്ധ പിടിച്ചു പറ്റിയ ജനങ്ങൾ കാതോർത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല കാരണം അത്ര അതിനൊരു പാർട്ടിയുടെ വലിയ മികവ് കൊണ്ടോ പാർട്ടിയുടെ വലിയ വിജയങ്ങൾ കൊണ്ടോ അല്ല ഈ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൻ്റെ ഗൗരവം ഫാസിസ്റ്റ് ഭീകരരൂപം ൂലാൻ ഏത് നിലയവും സാധ്യമുള്ള ആർ എസ് എസിൻ്റെ കയ്യിൽ ഇന്ത്യൻ ഭരണവർഗ നേതൃത്വം ഏറ്റെടുത്ത് അതിൻ്റെ ഭരണകൂടം കൈപ്പിടിയിലാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഛിന്ന ഭിന്നമായി ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും മുൻകൈക്കും സാധ്യമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികൾ ഒരു ഇടതുപക്ഷം എന്ന് പറയുന്ന മാവോയിസ്റ്റ് മൂവ്മെൻറ്റാണ് അതുപോലും വലിയ ഫാസിസ്റ്റ് ആക്രമണത്തിൽ തകരാൻ തകർക്കാനായിട്ട് രാജ്നാഥ് സിംഗ് നിൽക്കുകയാണ് ഈ സമയത്ത് എല്ലാ തിരിച്ചടികളോടും എല്ലാ തെറ്റുകുറ്റങ്ങളോടും ഇന്ത്യയിലെ മതനിരപേക്ഷ ഫാസിസ്റ്റ് വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളെ കോർത്തിണക്കാൻ കഴിയുകയും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നുള്ള അവശിഷ്ട ശക്തിയും ഭാവിയിലേക്കുള്ള നിലപാടുകളുമുള്ളൊരു പാർട്ടിയായി സി പി എമ്മിനെ കാണുന്നു എന്ന പ്രതിഭാസം കൂരിത്തെപ്പിക്കുന്ന പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ നിഷ്പക്ഷരായി രാഷ്ട്രീയം കാണുന്ന ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഇന്ത്യയുടെ ഭരണഘടനയും ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് സി പി എം എങ്ങനെ അതിൻ്റെ പ്രതിസന്ധിയെ മറികടക്കും അത് എങ്ങനെ ഈ ജനങ്ങളെ നേ മുന്നോട്ട് നയിക്കും എങ്ങനെ ബോഡിയുടെ ഫാസിസ്റ്റ് നിഴൽ വീണിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീണ്ടും ഒരു

ചെറുക്കുന്നതിന് വേണ്ടി കൂടിയാണല്ലോ ഒന്നാം യു പി എ സർക്കാരിനെ പിന്തുണച്ചത് അപ്പോൾ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ആ ബി ജെ പിയെ നേരിടുക എന്ന രാഷ്ട്രീയം സി പി എം സ്വീകരിച്ചിരുന്നല്ലോ ബി ജെ പി ആണ് മുഖ്യശത്രു എന്ന നിലപാട് സ്വീകരിച്ചിരുന്നല്ലോ അതിൽ നിന്ന് ഒന്നാം യു പി എ സർക്കാരിന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് പിൻവാങ്ങിയ ശേഷം തിരിച്ചടികൾ നേരിട്ട ശേഷം വീണ്ടും ഐക്യത്തെപ്പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് ആ തെറ്റ് പറ്റി എന്ന കാര്യം കൂടി വിലയിരുത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രകാശ് അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും പാർട്ടിക്കകത്തുള്ള ആശയസമരത്തെക്കുറിച്ചല്ലേ ആശയസമരത്തെക്കുറിച്ച് വിവാദം പറയുക എന്നിട്ട് എന്തുകൊണ്ട് എന്താണ് സി പി എം ചെയ്യേണ്ടത് ആശയസമരം നടത്തണമോ അതോ നിശബ്ദമായി ജനങ്ങളിൽ നിന്നുള്ള സ്വന്തം പ്രശ്നങ്ങൾ ഒളിച്ചു വെക്കണമോ അത് നെഞ്ചത്തടിച്ച് കരയണമോ ഞങ്ങൾ എല്ലാം തകർന്നേ എന്ന് പറയുന്നത് ഞങ്ങൾ അതാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണമെന്നും ശ്രീ കെ എം ഷാജഹാൻ ഇതാണ് ശ്രീ എൻ മാധവൻകുട്ടി പറയുന്നത് സി പി എം ഓരോ സമയത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ബി ജെ പിയും അതിൻ്റെ സർക്കാരും അതാണ് പ്രധാനപ്പെട്ട ഒരു ശത്രു അപ്പോൾ അതുകൊണ്ട് ഒരു മതനിരപേക്ഷ ശക്തികളെ ഐക്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട് അതിനുവേണ്ടി അത് അതിന്റെ അടവ് നയം പരിഷ്കരിക്കുന്നു അല്ല പ്രകാശ് ഇതിനകത്ത് മാധവൻകുട്ടി വല്ലാതെ കോരിത്തെറിച്ചിരിക്കുകയുണ്ടോ മാധവകുട്ടിക്ക് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല കാരണം മുഴുവൻ ശരീരമാസകരം ഉള്ള കോരിത്തെപ്പിലാണ് മാധവൻകുട്ടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ മാധവൻകുട്ടി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മോഡിയെ പിന്നെ മോഡിയെ പ്രതിരോധത്തിലാക്കാൻ സി പി എം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് കോരിത്തരിച്ച് പുരുഷന്മാരും സ്ത്രീകളും കേരളത്തിലൊക്കെ മുഴുവൻ ആളുകളും കോരിത്തരിപ്പിലാണ് എന്നാണിപ്പോൾ മാധവൻകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് മാധവൻകുട്ടിയുടെ ഒരു ലോകം ഞാൻ ഒരു കാര്യം പ്രകാശിനടുത്ത് ഞാൻ പറയാം ഇതൊന്നും ഒരു ജനങ്ങളും ഷെയർ ചെയ്യുന്നില്ല എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് സംസാരിച്ച പറഞ്ഞു രണ്ടായിരത്തി നാലിൽ പ്രകാശ് കാരാട്ടിനെ ഈ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ ആ മാധ്യമപ്രവർത്തനം പറഞ്ഞ കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം അറുപതോളം എം പിമാർ ലോക്സഭയിലും രാജ്യസഭയിലും പതിനേഴ് നിയമസഭകളിലെ പ്രാതിനിധ്യം മൂന്ന് നിയമസഭ മൂന്ന് പിന്നെ സംസ്ഥാന സർക്കാരുകൾ ഇത്രയും വലിയൊരു ആസ്തിയാണ് ഈ സി പി എമ്മിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പ്രകാശ് കാരാട്ടിന് അന്ന് കൽപ്പിച്ചു കിട്ടുന്നത് രണ്ടായിരത്തി നാലിൽ അത് അന്ന് പിന്നെ ബാസുരേന്ദ്രബാബു പറഞ്ഞ പതിനാറ് ശതമാനം വോട്ടും അന്ന് നന്നായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടെ സ്ഥിതി എന്താണ് പിന്നെ പിന്നെ പ്രകാശെ മാധവൻകുട്ടിയും കൂടെ ഒന്ന് കോരി കോരിത്തിരിച്ചിരിക്കുന്ന മാധവൻകുട്ടിയും കൂടെ ഒന്ന് കേൾക്കണം ഇന്ന് ഒമ്പതിനണ്ടും പതിനൊന്നും എം പിമാര് മൂന്ന് സ്ഥലത്തുള്ളതിൽ പിന്നെ പിന്നെ തല ഉയർത്തി നിൽക്കാൻ ത്രിപുരയിൽ കഴിഞ്ഞിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ പാർട്ടിയാണെന്നുള്ളത് മാധവൻകുട്ടി പറയണം കേരളത്തിൽ നമ്മൾ കണ്ടതാണ് സ്ഥിതി കേരളത്തിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ജോയിസ് ജോർജും പിന്നെ ഇന്നസെൻറ്റും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു രണ്ട് സീറ്റും കൂടെ കൂടുതൽ ഇതാണ് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ അവസ്ഥ മാധവൻകുട്ടി പറയുന്നത് ഈ കോരിത്തരിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ അവസ്ഥയാണ് ഞാനീ പറഞ്ഞത് ഇത്തരത്തിൽ തിരിച്ചടിയേറ്റ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പാർട്ടിയിൽ പ്രകാശ് കാരാട്ട് നമ്മളോട് പറയാണ് മാധവൻകുട്ടി നമ്മളോട് പറയാണ് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്ന് എന്നോട് ആരോ പറഞ്ഞു തൊള്ളായിരത്തി എഴുപതോ മറ്റോ ആണ് പ്രകാശ് കാരാട്ട് പാർട്ടി അംഗത്ത് എടുക്കുന്നത് പറഞ്ഞു അതിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ നടത്തിയ അടവു നയത്തിൽ വരുത്തിയ മാറ്റം രണ്ടായിരത്തി പതിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് ബഹുമാനപ്പെട്ട പിന്നെ പ്രകാശ് കാരാട്ട് മുതൽ മാതംകുട്ടി വരെ നമ്മളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ന് പറഞ്ഞാൽ സാവ് പിന്നെ ഇ എം എസ് നമ്പൂരിപ്പാടും സാവു ഹർക്കിഷ് സിർജിത്തും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ നടപ്പിലാക്കിയ പിന്നെ നയങ്ങളെല്ലാം തെറ്റിപ്പോയി അതെല്ലാം അങ്ങ് ചവിറ്റുകോട്ടേ കളഞ്ഞേക്കുക എന്തിനാണ് പ്രകാശ് കാരാട്ട് ഇത് പറയുന്നത് രണ്ടായിരത്തി നാലിൽ പത്തറുപതോളം എം പിമാരെ കിട്ടിയ പാർട്ടിയെ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ പതിനൊന്ന് എം പിമാരുള്ള പാർട്ടിയാക്കി വളർത്തിയതിലുള്ള അതിന്റെ നേട്ടം ആ നേട്ടം ജനങ്ങൾ പാർട്ടി പാർട്ടി എണികളും കൽപ്പിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇത്തവണ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സൗപ്രകാശ് കാരാട്ടിന് കുറ്റം എന്റെ അല്ല ഞാനല്ല ഈ തകർച്ചയ്ക്ക് പ്രിസൈഡ് ചെയ്തത് ഈ തകർച്ചക്കുണ്ടായ കാരണം എന്റെ ഒരു പതിറ്റാണ്ടു കാലത്തെ ഭരണമല്ല സഖാക്കളെ മറിച്ച് ഇ എം എസും പിന്നെ ഹർക്കിഷ് സുർജിത്തു എല്ലാം കൂടി എടുത്ത് കൊണ്ടുവന്ന തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ അടവു നയമാണ് സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പാർട്ടി നയത്തിൻ്റെ കുഴപ്പമാണ് പാർട്ടിയുടെ കുഴപ്പമാണ് എൻ്റെ കുഴപ്പമല്ല എന്ന് വരുത്തി വയ്ക്കാനുള്ള ശ്രമമാണ് സഖാവ് പ്രകാശ് കാരേറ്റ് കൂടെ നടത്തുന്നത് അതിന് ചില 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 പ്രതിശാസ്ത്ര ചട്ടക്കൂടുകളൊക്കെ ഇടുകയാണ് മാധവം കൂട്ടി കോരിത്തരിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇനി യെച്ചൂരി എന്താ പറയുന്നത് യെച്ചൂരി പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണ നടപടികളാണ് ഇതിൻ്റെ കുഴപ്പമെന്നാണ് പറയുന്നത് യെച്ചൂരിക്ക് പാർട്ടി പിടിക്കാനൊന്നും ആഗ്രഹമില്ല എന്ന് എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു യെച്ചൂരിക്ക് പാർട്ടി പിടിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മലയാള മനോരമ പത്രത്തിൽ പിന്നെ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ബദൽ രേഖ അല്ല മറ്റേ സീതാറാം യെച്ചൂരിയുടെ ബദൽ രേഖ വന്നത് പാർട്ടിയിൽ നിന്ന് പിന്നെ വാർത്ത ചോർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കിയ ഒരാളാണല്ലോ ഞാൻ ഇപ്പൊതെ ഹർക്കി പിന്നെ സീതാറാം യെച്ചൂരിയുടെ ബദൽ രേഖ മാതൃഭവന്നപ്പോ കോരിത്തിരിച്ചിരിക്കുന്ന മാധവൻകുട്ടിക്കും ഉണ്ടാട്ടയില്ല അപ്പൊ എന്നോടൊരു പത്രപറത്തം എന്നൊരു സുഹൃത്ത് പറഞ്ഞത് ഷാജാൻ നോയിക്കോളൂ കേന്ദ്ര കമ്മിറ്റി അവിടെ ചർച്ച ചെയ്യുന്ന രേഖ തന്നെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിലും ചർച്ച ചെയ്യുന്നു അതാണ് യെച്ചൂരി ആലോചിച്ചിട്ടുള്ള കാര്യം യെച്ചൂരിക്ക് ഇത് ചർച്ചയാക്കണം ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് യെച്ചൂരിക്ക് മനസ്സിലാവണം അതുകൊണ്ട് ആ ചർച്ചയാണ് ഇവിടെ പാർട്ടികൾ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം നടക്കാൻ പോകുന്നത് ഇത് പിന്നെ പ്രകാശ് കാരാട്ടിനു ഈ എല്ലാം കൂടെ തകർച്ചയ്ക്ക് പ്രസീഡ് ചെയ്ത് പ്രകാശ് കാരാട്ടിന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെയല്ല കുഴപ്പം പാർട്ടിയുടെയാണ് കുഴപ്പം എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഞാണുമേക്കളിയാണ് പ്രകാശ് ചെയ്തത് ശ്രീ ബാബു ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ നടപ്പാക്കാൻ പോകുന്ന നയത്തെക്കുറിച്ചായിരുന്നു തർക്കം ഇപ്പോൾ ഇത് നടപ്പാക്കിയ നയത്തെക്കുറിച്ച് തർക്കം നടക്കുകയാണ് മാത്രമല്ല പണ്ട് ബിപിൻ ചന്ദ്ര പോലെ നടപ്പാക്കി തെറ്റുപറ്റി എന്ന് ആവർത്തിക്കുന്ന ഈ പുതിയ സാഹചര്യം പക്ഷേ ഇവിടെ ഇപ്പോൾ ബംഗാൾ പശ്ചിമബംഗാൾ ഘടകം അതേതാണ്ട് ഏതാണ്ട് സീതാറാം യെച്ചൂരിയോടൊപ്പമാണ് കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ തോമസ് ഐസക്കും എം എ ബേബിയുമെല്ലാം ആ ഒരു നിലപാടിലേക്ക് മാറുകയാണ് അപ്പോൾ ഈ അടവു നയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന ചർച്ച അത് അടവു നയം പരിഷ്കരിക്കുന്നതിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ അതിന്റെ നേതൃത്വം വെച്ച തെറ്റുകൾ വീഴ്ചകൾ അതിലെ തിരുത്തലുകൾ ആ രീതിയിൽ വികസിക്കും എന്ന് കരുതാൻ പറ്റുമോ പറയുമ്പോൾ ഞാൻ ആദ്യം എന്റെ ചർച്ചയുടെ ഭാഗത്ത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾ ഉണ്ട സംഭവ വികാസങ്ങളെ പുതിയതായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നതിന്റെ പശ്ചാത്തലം ആ നയരേഖയിൽ തന്നെ പറയുന്നുണ്ട് കരട് രേഖയിൽ പറയുന്നുണ്ട് എന്താ പറയാ വലിയൊരു അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ജലവശങ്ങൾ ആഗോളവൽക്കരണവുമായി ബന്ധിപ്പിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ഇടത്തരക്കാരുടെ അമ്പീഷ്യസ് എന്ന് പറയാവുന്ന ഇടത്തരക്കാരുടെ അവസ്ഥ അതുപോലെ തന്നെ വർഗ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചെറുപ്പക്കാരുടെ സമീപന രീതിയിൽ പൊളിറ്റിക്സ് ഓപ്ഷനിലാവുന്ന സമീപന രീതിയിൽ നിന്ന് വന്നിരിക്കുന്ന വ്യത്യസ്തത ഇത്തരം ധാരാളം ഘടകങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആ ധാരാളം ഘടകം അതിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്ന അഴിമതി ഇതൊക്കെ പരിശോധിക്കുന്ന പെടുന്ന ഒരു സമീപനം ആവശ്യമാണ് എന്ന നിലയ്ക്ക് അത് അതേ സംബന്ധിച്ച് ഏകദേശം സമ്പൂർണ്ണമായ ഒരു ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അഴിച്ചുപണിക്ക് പുനഃപരിശോധനയ്ക്ക് പാർട്ടി അപ്പാടെ തന്നെ തയ്യാറാകുന്ന സാഹചര്യപരമായ ഘടകമാണ് പ്രകാശ് വളരെ പ്രധാനപ്പെട്ടത് അത് സംഘപരിവാരത്തിന്റെ വളർച്ചയും ആസന്നമായ ഫാസിസ്റ്റ് വിപത്തുമാണ് ഇന്ന് ഇപ്പോൾ മാതം കൂട്ടി സൂചിപ്പിച്ച കാര്യം മാത്രമല്ല ഇന്ന് ഈ ഇംഗ്ലീഷ് ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇംഗ്ലീഷ് ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗൗരവതരമായ ചർച്ചയ്ക്ക് അവർ പാർട്ടി കോൺഗ്രസ് ഒന്നും എടുക്കാറില്ല ഇന്ന് വൈകുന്നേരം തന്നെ നടന്നിരിക്കുന്ന ചർച്ചയിൽ പറയുന്നത് സി പി എമ്മിൽ നടക്കുന്ന കാര്യങ്ങളാണ് സി പി എമ്മിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫംഗ്ഷൻ ഇനി ഏത് തലത്തിലാണ് നവീകരിക്കപ്പെടുക എന്ന ചർച്ച ദേശീയ തലത്തിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മുമ്പ് നാം ഇത് കണ്ടിട്ടുള്ള കാര്യമല്ല മൂന്ന് സംസ്ഥാനങ്ങളിൽ ചുരുങ്ങി നിൽക്കുന്ന പാർട്ടി എന്നതിലുപരി ഒരുപക്ഷേ ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ അതിനിശ്ചിതമായ ഒരു ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇടതുപക്ഷം എന്ന നിലയ്ക്കുള്ള ദേശീയ സ്വഭാവത്തോടു കൂടിയ ഒരു സ്വീകാര്യത ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട് അത് അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് അതുമാത്രമല്ല ഏറെ ഈ ക്ഷീണിച്ച സമയത്ത് പോലും മോദിയെ പോലെയുള്ള ആൾക്കാർ കൃത്യമായും തിരുവനന്തപുരത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് അട്ടിമറി സംഘടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും നാം ആലോചിക്കണം അങ്ങനെ വരുമ്പം എഴുതിത്തള്ളാവുന്നൊരു കേസായി തകർന്ന് തരിപ്പണമായി എന്ന നിരക്കല്ലേ അവതരിപ്പിക്കേണ്ടത് മറിച്ച് ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കാൻ തയ്യാറാവുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെയാണ് ഞാൻ കാണുന്ന പോസിറ്റീവായ ഒരു കാര്യം സി പി എം തുടങ്ങി വെച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ സി പി ഐക്ക് പോലും കഴിയാത്ത ഇരുപത്തി വർഷം മുപ്പത് വർഷത്തെ കാലഘട്ടത്തെ ആഴത്തിൽ തന്നെ പിന്നെ ശരിക്കും പരിശോധിച്ച് മാറ്റങ്ങൾക്ക് എങ്ങനെ രൂപം കൊടുക്കാം ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ശേഷം മാറ്റം വരുമെന്ന് കരു നാളെയല്ല ഞാൻ കാരണം ഈ സമയത്ത് മാറ്റങ്ങൾ വേണമോ വേണ്ടയോ അത് ഏതൊക്കെ സ്ഥാപിത സ്ഥാപിതാൽപര്യങ്ങൾ തമ്മിലായിരിക്കണം എന്നൊന്നുമല്ല മറിച്ച് അത്യന്തം പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ നേതൃത്വത്തിനെ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളെക്കാൾ കൂടുതൽ ആശയപരമായി സമ്പുഷ്ടമായ ഇതേ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഭരിക്കാൻ സാധ്യത എന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇനിയൊരു ടേം കൂടി പ്രകാശ് കാലാട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രധാനപ്പെട്ട ചർച്ചയിലേ വരാൻ പോകുന്നില്ല അത്രത്തോളം മാറ്റം വന്നിരിക്കുന്നു സാഹചര്യപരമായ ഘടകങ്ങൾക്ക് അതിനെ അതിജീവിക്കണമെങ്കിൽ സമർത്ഥമായ വീക്ഷണങ്ങൾ സമർത്ഥമായ ആയുധങ്ങൾ വൻതോതിൽ പരിഷ്കരിക്കപ്പെട്ട സമീപനങ്ങൾ ഇതൊക്കെ വേണം അത്തരം സമീപനത്തിലേക്ക് നീങ്ങിയില്ലെങ്കിൽ രാജ്യമാണ് തകരുന്നത് പാർട്ടിയൊന്നുമല്ല ആ സാഹചര്യം വന്നിരിക്കുന്നു ആ സാഹചര്യത്തിന് മാറ്റമാണ് പ്രധാനം ശ്രീ എൻ മാധവൻകുട്ടി കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം ബി ജെ പിക്കും കോൺഗ്രസിനുമെതിരെ ഒരു ഇടതുപക്ഷ ഐക്യനിര പടുത്തുയർത്തുക എന്നായിരുന്നു താങ്കളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ പുതിയ നയമാറ്റത്തിലൂടെ അല്ലെങ്കിൽ പുതിയ നയരേഖ രൂപീകരിക്കുന്നതിലൂടെ ഏത് ദിശയിലേക്ക് സി പി എം രാഷ്ട്രീയം മാറും എന്നാണ് അതിവേഗം ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കോരിത്തിരിപ്പിന്റെ കാര്യം കാരണം കോരിത്തിരിപ്പ് ഡൗൺ ടൗൺ ഹോട്ടലിലെ ചുംബനം കൊണ്ടോ അല്ലെങ്കിൽ സരിതയെ കണ്ടിട്ടുള്ള കോരിത്തെപ്പല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കോരിത്തെപ്പും അവരുടെ വിഷമം കൊണ്ടും ഒന്നും ഷാജഹാനും മനസ്സിലാവില്ല അതുപോട്ടെ എന്തായാലും ഒരു കാര്യം പെട്ടെന്ന് ഒരു നുണം മാത്രം വേഗം അതിവേഗം ആളുകളുടെ മുമ്പിൽ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ നുണം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാരഥന്മാർ തീരുമാനിച്ച നയം അടവ് നയം തെറ്റായിരുന്നു എന്നാണ് സഖ പ്രകാശ് കാരട്ടിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവകാശപ്പെട്ടു എന്ന പച്ച നുണ ഇതിന് പാർട്ടിയെ അറിയുന്ന സഖാക്കൾ ഒരിക്കലും വിശ്വസിക്കരുത് പൂർവ്വകാല കൂടി അടവു നയം തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തെ കുറിച്ച് സർ ആ വി എസിന്റെ കൂടെ വളരെ കാലം നടന്നിട്ടും ശ്രീ ഷാജഹാന് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലും നയം എന്ന് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് കൂടി തീരുമാനിക്കുന്നുവെന്ന് ശുദ്ധ കോളരെ നയം മാറ്റാൻ പാർട്ടി തീരുമാനിച്ചു ആ അടവു നയം എന്തായിരിക്കും എന്ന കാര്യം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത യാണോ അതിനപ്പുറമാണോ എന്ന് ബുധനാഴ്ചയോടുകൂടി വ്യക്തമാവും വളരെ നന്ദി ശ്രീ എൻ മാധവൻകുട്ടി ശ്രീ ഭാസുരേന്ദ്രബാബു ശ്രീ കെ എം ഷാജഹാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം